സവാള നല്ലതുപോലെ വാറ്റിടുക്കണം അതിനകത്തേക്ക് ഇൻഡി വെൽച്ചുള്ളി ചരച്ചതി രണ്ട് തക്കാളി കഷണങ്ങളാക്കിയത് ഇടണം രണ്ട് മിനിറ്റ് അത് മൂടി വെക്കണം ഇപ്പൊ തക്കാളി നന്നായി വൈന്നു വന്നിട്ടുണ്ട് രം മസാല മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ചൊ മുളക് പൊടി കലക് ഇതിലേക്ക് ഒഴിക്കണം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പിടണം എണ്ണ തെളിയുന്നത് വരെ വറ്റിച്ചെടുക്കണം അതിനകത്തേക്ക് കൈക്ക് വെച്ച ബീഫ് ഇടണം ബീഫെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യണം ബീഫ് മുങ്ങിക്കിടക്കുന്നത് വരെ ചെറിയ ചൂടുവെള്ളം ഒഴിക്കണം നന്നായി തിളയ്ക്കുന്നത് വരെ വെയ്റ്റ് ചെയ്യണം തിളച്ചതിന് ശേഷം മൂടി വയ്ക്ക മീഡിയം ഫ്ലെയിമിൽ ആറ് വിസലി ഇപ്പം നമ്മുടെ ബീഫല്ല വെന്ത് വന്നിട്ടുണ്ട് ഒരു ചട്ടിയിൽ എണ്ണ ഇട്ടിട്ട് അതിലേ തേങ്ങാ കൊത്തും കറിവേപ്പലയും ഇടുക നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം ബീഫ് കറിയിലിട്ട് ഇളക്കുകയും ക്ക് എന്തിൻ്റെ കൂടെ ആണെങ്കിൽ ചേർത്ത് കഴിക്കാം